2023 NEET എക്സാമിലെ ടോപ്പ് മാർക്കിൽ വന്ന സഫ്രീന. ഹായ് സഫ്രീന. ഹലോ. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റ്സ്. താങ്ക് യു. റൈറ്റ്. സോ സഫ്രീനക്ക് എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ 2023 NEET എക്സാം? എക്സാം ഹോളിൽ നിന്ന് കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം ഞാൻ വിചാരിച്ചതിനായിട്ടും എഴുതാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ എന്താ ടെൻഷനൊന്നും ഉണ്ടായില്ല. ഞാൻ വിചാരിച്ച നീറ്റിന് പോകുമ്പോൾ ഒരു വർഷം മൊത്തം പ്രിപ്പയർ ചെയ്ത് നമ്മൾ ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അങ്ങനെ ടെൻഷനായിട്ട് എഴുതാൻ കഴിയില്ലെന്ന്. പക്ഷെ എന്താ അറിയില്ല, ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, 2022 നീറ്റ് എക്സാം എഴുതി ഇറങ്ങുമ്പോഴാണോ 23 എഴുതി ഇറങ്ങിയപ്പോഴാണോ കുറച്ചും കൂടി കൂടുതൽ കോൺഫിഡൻസ്? ഇപ്പോൾ എഴുതിയതാണ്, കാരണം 22 വലിയ പ്രിപ്പറേഷൻ കുറവായിരുന്നു. പ്ലസ് ടു പ്ലസ് ടുവിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് എഴുതിയതായിരുന്നു. പ്ലസ് ടു സാധാ സ്കൂളിൽ അങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടൊന്നുമില്ല നീറ്റ് വേണ്ടി. അപ്പം സൈലത്തിൻ്റെ പ്രിപ്പറേഷൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? സൈലത്തിലെ ഹോസ്റ്റൽ ലൈഫ്, അതേപോലെ തന്നെ സൈലത്തിൻ്റെ അക്കാഡമിക്സ് എങ്ങനെയുണ്ട്? നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചോദിക്കാം, ഹൈബ്രിഡ് സിസ്റ്റം എങ്ങനെ ഫീൽ ചെയ്തു? ഹൈബ്രിഡ് എനിക്ക് അതിൽ ഏറ്റവും കൂടുതൽ മെച്ചമായിട്ട് തോന്നിയത് എന്താ, അധികം റിപ്പീറ്റിൽ പോയ കുട്ടികൾ പറയല് എന്താ പഠിക്കാൻ ടൈം കുറവാന്നുള്ള സമയം പറയല്. അപ്പം ഇത് എന്താ, ഒരു ഡേ നമ്മൾ ഓഫ്ലൈൻ പോയിട്ട് ഓഫ്ലൈൻ പോയാൽ പിറ്റേ ദിവസം നമുക്ക് ഓൺലൈനാണ്. അപ്പോൾ പഠിക്കാൻ പറ്റൂല എന്നുള്ളൊരു ടൈം ഇല്ല എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. പിന്നെ നമ്മൾ സ്വന്തമായിട്ട് ആക്റ്റീവായിട്ട് നമ്മൾ സ്വന്തമായിട്ടൊന്ന് പഠിക്കാൻ കേൾക്കുന്നുണ്ട്. അപ്പം മെയിൻലി നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ദിവസം നമ്മൾ നാളെടുക്കാൻ പോകുന്ന ടോപ്പിക്കുകൾ മൊത്തം ഇരുന്ന് പഠിച്ച് അതിൻ്റെ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിറ്റേന്ന് ക്ലാസ്സിൽ വരുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്തായിരുന്നു? എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ ആ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം നമുക്ക് നമ്മളെ തന്നെ വിലയിരുത്താൻ പറ്റും. പിന്നെ ഓരോ ദിവസവും നമുക്ക് കിട്ടിയ സ്കോർ നമ്മൾ സെൽഫ് കോമ്പീറ്റ് ചെയ്തിട്ട് ഓരോ ദിവസം ഇമ്പ്രൂവ് ചെയ്യാൻ ആ എക്സാം നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. പിന്നെ ടൈം മാനേജ്മെന്റ്. അപ്പോൾ വീഡിയോ ക്ലാസ് നന്നായിട്ട് കണ്ട് പഠിച്ച കുട്ടിക്ക് ഫസ്റ്റ് എന്ത് ചെയ്യണം? എക്സാം എഴുതണം. എക്സാം എഴുതി നല്ലൊരു മാർക്ക് സ്വന്തം നമ്മളെ കമ്പാരിസൺ, അതായത് നമ്മുടെ സെൽഫായിട്ട് നമ്മൾ ഇവാലുവേഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ ക്ലാസ്സിലിരിക്കുന്നത്. ക്ലാസ് റൂമിലേക്ക് ടീച്ചേഴ്സ് വരുന്ന സമയത്തോ? ടീച്ചേഴ്സ് വരുന്ന സമയത്ത് നമുക്ക് ഇപ്പം ഒന്നും അറിയാതിരിക്കണ ഫീൽ അല്ലല്ലോ. അതെ, എല്ലാം ഇങ്ങനെ അറിഞ്ഞിട്ട്. അതെ, നോർമലി പഠിക്കുന്ന സമയത്ത് നമ്മളൊരു ക്ലാസ്സിൽ വന്നിരിക്കുമ്പോൾ ടീച്ചർ പറയുന്ന കാര്യങ്ങൾ മാത്രം കേട്ട് അത് നന്നായിട്ട് പഠിച്ച് ക്ലാസ് എന്ന് പഠിക്കലാണ്. പക്ഷേ സൈലത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രത്യേകത എന്താ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യും, ക്ലാസ്സിൽ ഓൾറെഡി പഠിച്ച് എക്സാം എഴുതി നമ്മുടെ സെൽഫ് ഇവാലുവേഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ എവിടെ ഇരിക്കുന്നത്, ക്ലാസ് റൂമിൽ ഇരിക്കുന്നത്. സോ ആ ക്ലാസ് എന്ന് പറഞ്ഞിരിക്കുന്നത് സിംപ്ലി നമുക്ക് അറിയാത്ത ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം ഒന്ന് റിവിഷൻ്റെ ഹോമിലേക്ക് എത്തിക്കുന്ന രീതിയിലായിരുന്നു അല്ലേ. റൈറ്റ്. പിന്നെ ആ ടൈം പഠിക്കുന്ന ടൈം നമുക്ക് എന്താ കുറേ പ്രോബ്ലംസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും ക്ലാസ്സിൽ. നമ്മൾ തിയറി ഒക്കെ ആദ്യം പഠിച്ച് വരുന്നുണ്ട്. അതെ, തിയറിക്ക് കൂടുതൽ സമയത്തിനേക്കാട്ടും കൂടുതൽ നമുക്ക് പ്രോബ്ലത്തിൽ ലൊക്കേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ സഫ്രീനെ ഫിസിക്സ് ആണ് പഠിപ്പിച്ചത്. അപ്പോൾ ഫിസിക്സിൽ നമ്മളെപ്പോഴും പറയുന്ന കാര്യം തന്നെ, ലേൺ ഫിസിക്സ് ത്രൂ പ്രോബ്ലംസ്. പ്രോബ്ലംസ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് സൈലത്തിൻ്റെ ഈ സിസ്റ്റം നന്നായിട്ട് സഹായിച്ചു. ഏതായിരുന്നു ടഫ് സബ്ജക്റ്റ് ആയി തോന്നിയത്? ഫിസിക്സ് ആണോ, കെമിസ്ട്രി ആണോ, ബയോളജി ആണോ? എന്താ മാർക്ക് എപ്പോഴും കുറവ് കെമിസ്ട്രിയിലായിരുന്നു. മാർക്ക് ഏറ്റവും കുറവ് കെമിസ്ട്രിയാണ്. നോർമലി എല്ലാവരും പറയാ ഫിസിക്സ് ആണ് മാർക്ക് കുറവെന്നാണ്. പക്ഷേ സഫ്രീനക്ക് കെമിസ്ട്രിയാണ് കുറച്ചും കൂടി ടഫായിട്ട് ഫീൽ ചെയ്തത്. എക്സാം ഹോളിൽ കെമിസ്ട്രി പേപ്പർ എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം ഹോളിലും നീറ്റിനും എനിക്ക് കമ്പാരിറ്റീവ് മാർക്ക് കുറഞ്ഞ കെമിസ്ട്രിക്കാണ്. റൈറ്റ്. പക്ഷെ എന്നാലും എന്താ മോക്ക് ടെസ്റ്റിനെക്കാട്ടൊക്കെ കുറേ മാർക്ക് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സൈലത്തിൽ ഓൾമോസ്റ്റ് വന്നിരിക്കുന്ന, ഇപ്രാവശ്യം വന്നിരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളും എന്ന് പറഞ്ഞിരിക്കുന്നത് 90% എബോ, അതായത് 97% മാതിരി മുകളിലുള്ള കുട്ടികൾ മാത്രമല്ല നമ്മുടെ സൈലം ചൂസ് ചെയ്തിരിക്കുന്നത്. സൈലത്തിലേക്ക് വന്നിരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളും ചിലപ്പോൾ 90% മുകളിലുള്ള കുട്ടികളും ആണെന്ന് ഒരു നിർബന്ധമില്ല. റൈറ്റ്. അപ്പോൾ ആ കുട്ടികളോട് തനിക്ക് എന്താ പറയാനുള്ളത്, സഫ്രീനക്ക് എന്താ പറയാനുള്ളത്, നമ്മുടെ ഈ ഹൈബ്രിഡ് സിസ്റ്റം ആ കുട്ടികൾ എത്രത്തോളം മോട്ടീവ് ചെയ്യും എന്നുള്ള കാര്യം എങ്ങനെയാണ് പറയുക? സിസ്റ്റം പറഞ്ഞാൽ എന്താ, എത്ര ലോ ലെവലിലായാലും കുട്ടികൾ കോൺസെപ്റ്റ് തീരെ അറിയാത്ത ആൾക്കാരായാലും നമ്മൾ ഫാക്കൽറ്റീസിനെ അപ്രോച്ച് ചെയ്ത അവർക്കൊരു പ്രശ്നമില്ല. നമുക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഇതോ എന്ത് എപ്പോഴും ഡൗട്ട് ചോദിച്ചാലും പറഞ്ഞിരുന്നത്. അതെ, അതിന് വേണമെങ്കിൽ നമ്മുടെ വീഡിയോ ക്ലാസ് അവർക്കൊരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ അവർ വീഡിയോ ക്ലാസ് നന്നായി സഹായിച്ചു. കോൺസെപ്റ്റ് പറഞ്ഞിരുന്നുണ്ട് വീഡിയോ ക്ലാസ് കണ്ട് സെൽഫായിട്ട് നമ്മൾ അത് എക്സാമും കാര്യങ്ങളും ചെയ്ത് കഴിയുന്ന ശേഷം ക്ലാസ്സിലും കൂടി കഴിയുമ്പോൾ ആ ഒരു ടോപ്പിക് നമ്മുടെ കൈമൽ എന്തായി, സെറ്റായി. റൈറ്റ്. അപ്പോൾ വീക്കിലി നടക്കുന്ന എക്സാംസ് കാര്യങ്ങളോ എങ്ങനെ ഉണ്ടായിരുന്നു? വീക്കിലി നമുക്ക് എന്താ ഒരു വീക്കത്തെ നമുക്ക് സെൽഫ് ഇവാലുവേറ്റ് ചെയ്യാൻ കഴിയും. റൈറ്റ്. പിന്നെ നമ്മൾക്ക് മെയിനായിട്ട് പറയാനുള്ള നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിലാണ് നമ്മുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. കേരളത്തിൽ ഉടനീളം നടക്കുന്ന നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ, ആ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. തുടക്കത്തിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റായിരുന്നു? തുടക്കത്തിൽ വലിയ മാർക്ക് ഒരു 500 റേഞ്ചിലൊക്കെ ഉണ്ടാവുള്ളൂ മാർക്ക്. ആ 720 500 റേഞ്ചിൽ മാർക്ക് വന്നിരിക്കും തുടക്കത്തിൽ. പിന്നെ ഓരോ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ കഴിയുമ്പോഴും എങ്ങനെ ഉണ്ടായിരുന്നു? പിന്നെ ഒരു 520-530 അങ്ങനെ മാർക്ക് കൂടി വന്നു. പിന്നെ ലാസ്റ്റ് വന്ന് ഫുൾ മോക്ക് എക്സാം റിവിഷൻ കഴിഞ്ഞു. മോക്ക് എക്സാമിൽ നമ്മുടെ 600+ റേഞ്ചിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഫൈനൽ
590 to 620 റേഞ്ചിലാണ് വന്നിരിക്കുന്ന മാർക്ക്. ഇപ്പോൾ നമ്മുടെ സഫറിൻ്റെ മാർക്ക് 650+ ആണ്, റൈറ്റ്? അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് റിവിഷൻ, നമ്മുടെ സൈലത്തിൽ ഏറ്റവും ഹൈലൈറ്റ് ആയി നടന്ന പ്രോഗ്രാം ആയിരുന്നു റിവിഷൻ. റിവിഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? റിവിഷനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം ഒരു മാസം കൊണ്ട് ടീച്ചേഴ്സ് നമ്മുടെ കൂടെ റിവിഷൻ വേണ്ടി. ഞാൻ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിലും അങ്ങനെ കേട്ടിട്ടില്ല. അല്ല, വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഈ റിവിഷൻ എന്നുള്ള പ്രോഗ്രാം ഇല്ല. സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ ടോപ്പിക് ഫെബ്രുവരിക്ക് മുന്നേ ടോപ്പിക്, ഏകദേശം ഫെബ്രുവരി ആകുമ്പോഴേ പകുതി ആകുമ്പോഴേക്ക് ടോപ്പിക് തീർന്ന് ബാക്കി 40 days ഇൻറ്റൻസീവ് റിവിഷൻ പ്ലാറ്റ്ഫോം ആയിരുന്നു അല്ലേ. അതായത് ക്വസ്റ്റ്യൻസ് കുട്ടികളെ പഠിച്ച് വരിക, കുട്ടികൾ എന്നിട്ട് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. ആ വർക്കൗട്ട് ചെയ്ത് ഡെയിലി എക്സാം എഴുതുമ്പോൾ കുട്ടികൾ ആ ഒരു ചാപ്റ്റർ, ഏതെങ്കിലും ഒരു ചാപ്റ്റർ ചിലപ്പോൾ നമുക്ക് എന്തായിരിക്കും ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തേക്കുക. ഫിസിക്സിൽ ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നിയ ചാപ്റ്റർ ഉണ്ടോ? റിവിഷന്റെ സമയത്ത് അത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റി. ചിലപ്പോൾ ചില ചാപ്റ്റേഴ്സ് നമുക്ക് എല്ലാ മക്കൾക്കും അതേപോലെ തന്നെ ചെറിയ ബുദ്ധിമുട്ടുണ്ടായേക്കാം. പക്ഷേ റിവിഷനും കൂടി കഴിഞ്ഞപ്പോൾ സൈലത്തിലെ എല്ലാ മക്കളും എക്സാം എഴുതാൻ റെഡി ആയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ റിസൾട്ട് നോക്കിയാൽ തന്നെ അറിയാം 600+ ഉള്ള ഇഷ്ടം പോലെ കുട്ടികളുണ്ട്. എല്ലാവരും റിസൾട്ട് എടുത്ത് നോക്കിയിട്ട് ഇപ്പോഴും തീർന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ ഓൺലൈനായിട്ട് വീഡിയോസ് കണ്ട് ഹോസ്റ്റലിന് റെഫർ ചെയ്യുന്ന ദിവസം നമ്മുടെ ടീച്ചേഴ്സിൻ്റെ ഡൗട്ട് ക്ലിയറൻസ് അവിടെ കിട്ടാറുണ്ടോ? അതായത് ഹോസ്റ്റലിലേക്ക് ടീച്ചേഴ്സ് വരുന്ന സമയം എങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്? ഫിസിക്സിന്റെ ടീച്ചറെ അവിടെ ആ ദിവസം അവിടെ ഹോസ്റ്റലിലേക്ക് എത്തിക്കും. ഡിലേ ഒന്നും ഉണ്ടാവാറില്ല. പിന്നെ എന്താ, നമുക്ക് ക്യാമ്പസിൽ നിന്ന് സ്റ്റാഫ് റൂമിൽ പോയിട്ട് ഡൗട്ട് ക്ലിയറൻസ് ചിലപ്പോൾ ടൈം ഉണ്ടല്ലോ, ടൈം ഉണ്ടെങ്കിൽ തന്നെ ഭയങ്കര റഷ് ചെയ്യാറ്. ഡൗട്ട് ക്ലിയറൻസിന് സ്റ്റാഫ് റൂമിൽ നിറഞ്ഞ് എല്ലാവരും അവിടെ ഉണ്ടാകുന്ന സമയമാണ് നമ്മുടെ ബ്രേക്ക് ടൈം. അപ്പോൾ ആ ബ്രേക്ക് ടൈം കുറച്ച് ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ ബ്രേക്ക് ടൈം കുറച്ചും കൂടി കുട്ടികൾക്ക് അവിടെ സമയം കുറവുണ്ടത് കൊണ്ട് നമ്മൾ ഹോസ്റ്റലിലേക്ക്, അതായത് കുട്ടികൾ വീട്ടിലിരിക്കുന്ന ദിവസം, ഐ മീൻ ഹോസ്റ്റലിരിക്കുന്ന ദിവസം ടീച്ചേഴ്സിനെ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ച് അവിടെ നിന്ന് ഡൗട്ട് ക്ലിയറൻസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്പോൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ 2024 നീറ്റ് എക്സാം എയിം ചെയ്യുന്ന മക്കളോട് നമ്മുടെ സഫറീനക്ക് എന്താ പറയാനുള്ളത്? പറയാനുള്ളത് ഇപ്പോൾ ഇപ്പോൾ എല്ലാവരും ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ എല്ലാവർക്കും ഭയങ്കര എന്താ ത്രില്ലൊക്കെ ആയിരിക്കും ചേർന്ന് ഉടനെ ഉള്ളത്. ആ ഒരു ഇനീഷ്യൽ എന്തൂസിയാസം കുറച്ച് 2 മാസം കഴിഞ്ഞാൽ ഡൗൺ ആയി പോകും. അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ എക്സാംസ്, എല്ലാ എക്സാംസും അറ്റൻഡ് ചെയ്യുക. ഒന്നും മിസ്സാക്കിയിട്ടില്ല അതുവരെ. അറിയാത്തപ്പോൾ പഠിച്ച് മുഴുവനായിട്ടില്ലെങ്കിൽ കൂടിയും എല്ലാ എക്സാംസും അറ്റൻഡ് ചെയ്യുക. അതിപ്പോൾ ഡെയിലി ടെസ്റ്റ് ആണെങ്കിലും ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ ആണെങ്കിലും. പിന്നെ ലാസ്റ്റ് റിവിഷൻ ടൈമിൽ കുറേ മോക്ക് എക്സാം ഉണ്ടാവും. അത് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് വരും. പിന്നെ എന്താ ടീച്ചേഴ്സിനായിട്ട് ഇൻട്രാക്ട് ചെയ്താൽ തന്നെ നമുക്ക് കുറേ മനസ്സിലാക്കാൻ കഴിയും. എന്താ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ക്ലിയർ ചെയ്യുക. അതിനുള്ള ഫെസിലിറ്റീസൊക്കെ സൈല അറേഞ്ച് ചെയ്തിരുന്നിട്ടുണ്ട്. പിന്നെ എന്താ നമ്മൾ ഓരോ കഴിഞ്ഞ വർഷം ഇപ്പോൾ ഞാൻ ചേർന്ന ഉടനെ വിക്ടറിയിലേക്കൊക്കെ കഴിഞ്ഞ വർഷം എന്താ ഗ്രാജുവേറ്റ് ചെയ്ത് പോയി കുട്ടികളെ കാണുമ്പോൾ തന്നെ നല്ല മോട്ടിവേഷനാണ്. അതേപോലെ ആവണം എന്നൊക്കെ തോന്നും. അതേപോലെ ഇനി അടുത്ത് വരുന്ന കുട്ടികൾക്കും എന്താ എനിക്ക് പറയാനുള്ള ഓൾ ദ ബെസ്റ്റ് ആണ്. മാക്സിമം ട്രൈ ചെയ്യുക. പിന്നെ നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുള്ള റിഗ്രറ്റ് വരുന്നത്. യെസ്, അതായത് നമ്മൾ തുടക്കം മുതൽ നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്ന ഈ ആവേശം എക്സാമിൻ്റെ അന്ന്, അതായത് അടുത്ത നെക്സ്റ്റ് നമ്മുടെ നീറ്റ് 2024 എക്സാം May 7 ആയിരിക്കും. May 7 തലേന്ന്, അതായത് May 6 വരെ നിങ്ങൾക്ക് ഈ ആവേശം ഉണ്ടാവണം. എല്ലാ ദിവസവും പഠിക്കണം. എല്ലാ ദിവസവും എക്സാമുകളും, ഒരു എക്സാമുകളും നമ്മുടെ സഫറീനെ മിസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എക്സാം എഴുതി തന്നെ പഠിക്കണം. എല്ലാ എക്സാമുകളും അറ്റൻഡ് ചെയ്യുക. ഇൻ കേസ് ചെറിയ ടോപ്പിക്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കൂടി ആ എക്സാം അറ്റൻഡ് ചെയ്തിട്ട് അതിൽ നിന്നൊരു നമുക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് വരാനുണ്ട്. ഓരോ ക്വസ്റ്റ്യൻസ് കണ്ട് പരിചയമായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് വരാനുണ്ട്. അതൊക്കെ നിങ്ങളെ എക്സാമിലൂടെയാണ് നമുക്ക് റെഡിയാക്കി എടുക്കുക. സോ എക്സാംസ് എല്ലാം അറ്റൻഡ് ചെയ്യണം. ഇപ്പം നിങ്ങൾ എങ്ങനെയാണോ പഠിച്ചു തുടങ്ങിയത് അതേപോലെ തന്നെ അടുത്ത നീറ്റ് എക്സാം വരെ നിങ്ങൾ പഠിച്ചു തുടങ്ങണം. ഐ മീൻ അടുത്ത നീറ്റ് എക്സാം വരെ നിങ്ങൾ പഠിക്കണം എന്ന്, പഠിച്ചു തുടങ്ങണം എന്നല്ല, പഠിക്കണം എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സോ നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. ഓക്കെ, റൈറ്റ്. ഇത് നമ്മുടെ സഫറീനൻ്റെ ഉപ്പയും ഉമ്മയാണ്. അപ്പോൾ എനിക്ക് ഉപ്പാനോടൊരു കാര്യം ചോദിക്കാനുണ്ട്. അതായത് ഈ നമ്മുടെ ഈ സൈലത്തെ പറ്റി സഫറീനെ പറഞ്ഞിട്ടാണോ അതോ നിങ്ങളെ ഫ്രണ്ട്സോ കാര്യങ്ങളോ പറഞ്ഞിട്ടാണോ അറിഞ്ഞത്? സഫറീനെ ചോയ്സ് തന്നെയാണ് സെലക്ട് ചെയ്തത്. അവള് ഇഷ്ടപ്രകാരം ചേർത്താണ്. സഫറീന്റെ ഇഷ്ടപ്രകാരമാണ് ചോദിച്ചത്. ഉമ്മനോട് ഒരു കാര്യം ചോദിക്കാണ്ട്, അതായത് നിങ്ങൾ സൈലം തിരഞ്ഞെടുക്കുന്ന സമയത്ത് സഫറീൻ എങ്ങനെ പറഞ്ഞു അവിടെ പഠിക്കണം എന്ന് പറയുന്ന സമയത്ത് ഉമ്മൻ്റെ ഫ്രണ്ട്സ് കാര്യങ്ങൾ, ഉമ്മ ടീച്ചറല്ലേ, അതെ, അപ്പോൾ ഉമ്മൻ്റെ ഫ്രണ്ട്സ് കാര്യങ്ങൾ എന്തായാലും പറഞ്ഞിട്ടുണ്ടാവും. വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളില്ലേ, എന്തുകൊണ്ട് നിങ്ങൾ സൈലം തിരഞ്ഞെടുത്തെന്ന് ചോദിച്ചിട്ടുണ്ടാവും. ഉമ്മ എന്താ പറഞ്ഞു അവരോട്? എനിക്ക് അത് പറഞ്ഞാൽ മതി. എന്താണ് അവരോട് പറഞ്ഞത്? ഞങ്ങൾ പ്ലസ് ടു കഴിഞ്ഞ് പിന്നെ ക്രാഷിന് സൈലം അവൾ തന്നെ തിരഞ്ഞെടുത്തതാണ്. അപ്പോൾ അത് കണ്ട് അന്നത്തെ റിസൾട്ട് കണ്ടപ്പോൾ
ഏറ്റവും നല്ലത് സൈലം തന്നെ എനിക്ക് ചേർത്തിയാൽ എന്തായാലും സൈലം അവിടെ കൂടെ ഉണ്ടാവും. പിന്നെ അവിടെ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറുള്ള കുട്ടിയാണ്, അപ്പൊ പിന്നെ അവൾക്ക് അതിനുള്ളത് കിട്ടിയാൽ എന്തായാലും അവള് ചെയ്യുന്നത്. അതുകൊണ്ട് സൈലത്തിന്റെ ഒന്നും നോക്കിയില്ല, ഒന്നും നോക്കിയില്ല, സൈലം തന്നെ എടുക്കാന്നവരെ. അപ്പോ നമ്മളെ മോള് സഫ്രീൻ എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ മാർക്ക് വാങ്ങി നമ്മളെ നല്ല ഒരു എം ബി ബി എസ് സീറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഉമ്മാനോട് ഞാൻ ഒരു കാര്യം ചോദിക്കാം, സൈലത്തിലെ ചേർത്തിരിക്കുന്ന മക്കളെ പാരന്റ്സിനോട്, പാരന്റിലെ ഓഡിയൻസിനോട് ഉമ്മക്ക് എന്താ പറയാനുള്ളത്? പാരന്റ്സിന് ഒരു പേടിയും വേണ്ട, നല്ല ഒരു പേടിയും വേണ്ട. നമ്മൾ അവിടെ ഡെയിലി ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ കുട്ടികളോട് പറയണം. അവള് ഒറ്റൊന്നും മിസ്സാക്കാതെയായിരുന്നു സഫ്രീന ചെയ്തത്, പറഞ്ഞു പറഞ്ഞു അവള് മിസ്സായിട്ടില്ല. അത് ഭയങ്കര അതെന്റെ ഉപദേശം, അത് ഒരു പേടിയും പേടിക്കണ്ട. നമുക്ക് നല്ല സേഫിലേക്കാണ് കുട്ടികളെ നമ്മൾ വിട്ടത്, ഒന്നുകൊണ്ട് പേടിക്കണ്ടെന്നാണ് ഉമ്മ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്, പാരന്റ് ഓഡിയൻസിനോട് പറഞ്ഞിരിക്കുന്നത്. സോ എക്സാംസ് നന്നായിട്ട്, ഉമ്മ സ്ട്രെസ് ചെയ്ത കാര്യം എന്താ, എക്സാംസ് കണ്ടിന്യൂസ് ആയിട്ട് എഴുതണം, ഒരു എക്സാം പോലും ഡ്രോപ്പ് ചെയ്ത്. നിങ്ങളൊരു ദിവസം പഠിച്ചിട്ടില്ല എന്ന് കൂടി ആ എക്സാം ഒരു ദിവസം നിങ്ങൾക്ക് എന്തേ കാരണത്താൽ പഠിത്തം കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ലെങ്കിൽ കൂടി എക്സാം നിർബന്ധമായിട്ട് നിങ്ങൾ പോയി അറ്റൻഡ് ചെയ്യണം എന്നാണ് നമ്മുടെ സഫറിൻ്റെ ഉമ്മ സഫറിനോട് പറഞ്ഞത്. അത് തന്നെയാണ് ഉമ്മ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സഫറിൻ്റെ ഉമ്മക്കും ഉപ്പക്കും നിങ്ങളോട് പറയാനുള്ളത്. അതേപോലെ സഫറീനെ പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടു. അപ്പോൾ നല്ലൊരു ഭാവി ഞാൻ സൈലത്തിൻ്റെ പേരിലും അതേപോലെ തന്നെ എൻ്റെ പേരിലും നമ്മുടെ സഫറീനൊക്കെ ആശംസിക്കുകയാണ്. നല്ലൊരു മെഡിക്കൽ കോളേജിലെത്തി ഇനി അവിടെയുള്ള എം ബി ബി എസ് ജീവിതം നല്ല അടിപൊളിയാവട്ടെ. ഓക്കെ, ബൈ ഗൈസ്.